This is me Nidzana back again with another video. So today I'm here to share an easy chicken curry recipe. It's not a chicken curry, it's called as soup. It's a Malabari soup. It's found in the areas of Kerala, like Malabar coast side. And I hope you're doing well. Without further ado, let's get in. നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ഒരു സൂപ്പാണ്. സൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടറിൻ്റെ സൂപ്പൊന്നുമല്ല, നമ്മൾ പത്തിരിക്കും പിന്നെ അതേപോലെ ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ പറ്റിയ മലബാർ ഏരിയയിൽ കൊയിലാണ്ടി തങ്ങന്മാരുടെ ഇടയിലൊക്കെ ഉള്ളൊരു മെയിൻ ഡിഷാണത്. യമനികളുടെ സൂപ്പ് എന്നും പറയും. അതിന് നമുക്ക് ചിക്കൻ്റെ നല്ല നല്ല പീസ് വേണമെന്നില്ല, ഇതുപോലെ കഴുത്തും പിന്നെ അതിൻ്റെ എല്ല് പീസുകളൊക്കെ ആയാലും മതി. ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇനി കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ഏലക്കായ്, ഗ്രാമ്പു, പട്ട ലീഫ്, പച്ചമുളക്, തക്കാളി, ഉള്ളി, വേറെ മസാലകളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഞാൻ ഇത് ഉണ്ടാക്കാൻ നിന്നപ്പോഴാണ് നിങ്ങൾക്കും കൂടി കാണിക്കാമെന്ന് ഓർമ്മ വന്നത്. അപ്പം ഞാൻ ആദ്യം എണ്ണ ഒഴിച്ച് കുക്കർ ചൂടായിട്ടുണ്ട്. ഇപ്പോൾ ഓർമ്മ വന്നുകൊണ്ട് ഞാൻ വേഗം വീഡിയോ പിടിച്ച് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയും, പോരാത്തതിന് നമുക്ക് ചിക്കൻ ബോക്സ്, മീൻ, മൂലക്കുരു ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു മസാലയും ചേർക്കാത്ത ഒരു കറിയാണ്. അപ്പോൾ നമ്മൾ ചിക്കന് പകരം ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്താൽ, ഈ ചിക്കൻ്റെ കൂടെ ഉരുളക്കിഴങ്ങും കൂടി ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇവിടെ ഉരുളക്കിഴങ്ങ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ആഡ് ചെയ്യാത്തത്. ഇനി നമ്മൾ ചിക്കൻ ഉരുളക്കിഴങ്ങുമാണ് നല്ലത്, അതേപോലെ ബീഫ് ഉരുളക്കിഴങ്ങും. ഇനി വെജിറ്റബിൾ വേണ്ടവർക്ക് വെറും ഉരുളക്കിഴങ്ങ് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഉള്ളി നല്ലോണം വേണം കേട്ടോ. വലിയുള്ളി നീളത്തിലായിരുന്നത്. ഇതിപ്പോൾ ഞാൻ രണ്ട് വലിയുള്ളി, രണ്ട് തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, ഒരു നാലഞ്ച് പീസേയുള്ളൂ ചിക്കൻ എടുത്തത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. കൈ പത്തിരി ഇടുമ്പോൾ പൊള്ളിയ കാരണം ഭയങ്കര വേദന. ഇതിൻ്റെ ആവി തട്ടുമ്പോൾ നല്ല വേദന ഉണ്ട്. ഇതിൻ്റെ ഒരു ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് ആളെ ആരെങ്കിലും വന്നാൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താലും കറിയിൽ വെള്ളം ഒഴിച്ചൊന്നും മനസ്സിലാവില്ല, നല്ല ടേസ്റ്റി ആയിരിക്കും. ഫ്രഷ് ചെയ്ത കുരുമുളകും ആണ് നമ്മളിതിലിട്ട് കൊടുക്കുന്നത്. പിന്നെ തലേദിവസം ആയാലും നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ചും കൂടെ കുരുമുളക് കൂടി ഇട്ടാലും പിറ്റേ ദിവസമൊക്കെ നമുക്ക് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നില്ലാത്ത ഇത് ആട്ടിൻ്റെ കാല് കൊണ്ടെല്ലാം ആക്കിയിട്ട് വെറുതെയും നമ്മൾ കുടിക്കാൻ നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ ചപ്പാത്തി പത്തിരിയിലൊക്കെ ഈ സൂപ്പ് ഒഴിച്ച് കഴിഞ്ഞ് നല്ല കുഴച്ച് തിന്നിട്ട് ഇത് നമ്മുടെ പ്ലേറ്റിൽ ഇതിൻ്റെ ചാറ് വരുമല്ലോ, അത് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നോമ്പാണ്, ഞാൻ അധികം പറയുന്നില്ല. ഉള്ളി നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട്. നമുക്ക് ഏലക്കായ്, പട്ട, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു നാല് ഏലക്കായ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അതിൽ രണ്ട് പച്ചമുളക്, ഈ മല്ലിയും മുളകൊന്നും ഇല്ലെങ്കിലും നമുക്ക് കറി ഉണ്ടാക്കാം. ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ ബെസ്റ്റ് സാധനം കേട്ടോ. ഉള്ളി നന്നായിട്ട് മാളി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഉള്ളി കുറച്ച് കൂടുതൽ ഇടുന്നോ അത്രയും നന്നായി ടേസ്റ്റ് ഉണ്ട്. ഇതിൽ നമുക്ക് ഇതിൻ്റെ ഒക്കെ ഒരു സത്ത് കിട്ടിയാണ്. ചിക്കൻ ആയാലും ബീഫ് ആയാലും അതിൻ്റെ എല്ല് പീസുകൾ മാത്രം, നല്ല കഷ്ണങ്ങൾ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് തക്കാളി ഇട്ട് തുടങ്ങാം. ബീഫ് ഇട്ട് കൊടുക്കാം, നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. നമുക്കിതാ ഞാൻ പൊടിച്ച് കുപ്പിയിലാക്കി വെച്ചതാണ് കുരുമുളകിൻ്റെ
ക്രഷ് ചെയ്തത്. അത് നിങ്ങൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച്, ഇവിടെ നല്ല എരിവ് വേണം, അതുകൊണ്ട് ഞാൻ കുറച്ചധികം ഇട്ടത്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് ഇറങ്ങി ഇറക്കി വെച്ചിട്ടായാലും ഇട്ടാൽ മതി കേട്ടോ. ഉപ്പും കുരുമുളകും നിങ്ങളുടെ ഇഷ്ടത്തിന്. കുരുമുളക് ചതക്കിയിടുന്നതാണ് കേട്ടോ ഇതിന് ടേസ്റ്റ്. നമുക്ക് വെള്ളം ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് രണ്ട് വിസിലിട്ടാൽ നമ്മളെ റെഡി. ഇത്രേ ഉള്ളൂ, വേറെ ഒരു പൊടിയും വേണം. രണ്ട് വിസിലിട്ടാൽ സൂപ്പ് റെഡി. അപ്പോൾ ഇതാ നമ്മൾ സൂപ്പ് രണ്ട് വിസിലടിച്ചു. ഇനി ഇതിനെ ആവി കളഞ്ഞ് തുറന്നു നോക്കാം. അപ്പോൾ ഇതത് തുറന്നു, നല്ല മണം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചൊന്ന് ഇളക്കി നമുക്കിത് സെർവ് ചെയ്തിട്ട് പോവാം, ഐ മീൻ തിന്നാൻ വെക്കാം. അപ്പം ഈ സൂപ്പ് നമുക്ക് എന്താ പറയുക, പത്തിരി, ഈ കാണുന്ന പത്തിരിൻ്റെ കൂടെ, ഐ മീൻ നൈസ് പത്തിരിൻ്റെ കൂടെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിങ്ങനെ ഒഴിച്ച് ഇതിനെ ഇങ്ങനെ കുഴച്ച് കുഴച്ച് കഴിക്കാനായിരിക്കും രസം. അപ്പം നമ്മൾ കറി ഇപ്പോൾ ഇതാ ഇത്ര ഉള്ളൂ, ഈ സംഭവം സൂപ്പ് ഇപ്പോൾ ഇത്ര ഉള്ളൂ. ഗൈസ് ആസ് ഐ ടോൾഡ് യു ദിസ് ഈസ് സോ ഈസി, എവ്രിബഡി കൻ മേക്ക് ഇറ്റ്, ലൈക്ക് ഇറ്റ് സൂപ്പർ ഈസി. ലൈക്ക് വിൽ ജസ്റ്റ് ലൈക്ക് ലാസ്റ്റ് മിനിറ്റ് കറി റെസിപ്പി, ഇറ്റ്സ് സംതിങ് ലൈക്ക് ദാറ്റ്, ആൻഡ് ഇറ്റ്സ് സൂപ്പർ ടേസ്റ്റി ഓൾസോ. പ്ലീസ് ഡു ട്രൈ ദിസ്. ഐ ഹോപ്പ് യു ആർ എൻജോയ് വാച്ചിങ് ദിസ് വീഡിയോ. ഇഫ് സോ ദെൻ പ്ലീസ് ഗിവ് ഇറ്റ് എ തംസ് അപ്പ്, ഡു ഷെയർ അവർ വീഡിയോസ് ടു ഓൾ യുവർ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. ഓൾസോ സബ്സ്ക്രൈബ് അവർ ചാനൽ, ഹിറ്റ് ദ ബെൽ ഐക്കൺ നെക്സ്റ്റ് വീക്ക് ടു ഗെറ്റ് നോട്ടിഫൈഡ് വെൻ വി പോസ്റ്റ് എ ഫർദർ വീഡിയോസ്. ഐ ബി ബാക്ക് സൂൺ ഇൻ അനദർ വീഡിയോ. ചിൽഡ്രൻ സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ കണക്റ്റഡ്, സ്റ്റേ സേഫ്. ബൈ ബൈ.